അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസെറ്റ് ടൂളാണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ നമുക്ക് ടൂൾ ബാറിൽ രണ്ടാമത്തെ ടൂളാണ് ഇൻസെറ്റ് ഫേസസ്. അപ്പോൾ ഇൻസെറ്റ് കൊണ്ട് ഈ കോർണറിലുള്ള എഡ്ജ് ഉള്ളിലോട്ട് വലിക്കാൻ പറ്റും. ഇവിടെ ഈ റൗണ്ട് സർക്കിളിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഇൻസെറ്റ് ചെയ്യാൻ പറ്റും. ഇൻസെറ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്പറേറ്റർ പാനൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിലൊരു മൂന്നാല് മെയിൻ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ തിക്നെസ്, ഈ തിക്നെസ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡെപ്ത്. ഡെപ്ത് നമ്മുടെ ഹൈറ്റ്, ഇതേപോലെ ഹൈറ്റ് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. പക്ഷേ ഡെപ്തിന് പകരം നമുക്ക് മുന്നേ പഠിച്ച എക്സ്ട്രൂഡ് എന്ന ടൂള് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രസ് ചെയ്താൽ ഇതേപോലെ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ശേഷം വീണ്ടും എനിക്ക് ഐ പ്രസ് ചെയ്താൽ, ഐ ഷോർട്ട് കട്ടാണ്, ഇൻസെറ്റിൻ്റെ ഷോർട്ട് കട്ടാണ് ഐ. അപ്പോൾ ഐ പ്രസ് ചെയ്ത് വീണ്ടും ഇൻസെറ്റ് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക, ഇതേപോലെ എനിക്ക് ഒരു ഷേപ്പ് ലഭിക്കും. പിന്നെ ഇൻസെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ഔട്ട്സെറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് ചെയ്താൽ, ഇൻസെറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്പറേറ്റിംഗ് പാനലിൽ ഔട്ട്സെറ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ എഡ്ജെല്ലാം ഇൻസൈഡിലേക്ക് പോകുന്നതിന് പകരം പുറത്തേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ഔട്ട്സെറ്റിലും വേണമെങ്കിൽ ഇതേപോലെ തിക്നെസ് മാറ്റാം, ഇതിൻ്റെ ഡെപ്ത്തും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഓരോ ഫേസിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ ഇൻസെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്യൂബിന് ഈ മൂന്ന് ഫേസ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇൻസെറ്റ് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഒരു റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇതേപോലെ പോകാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതെല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ ഇൻഡിവിജ്വലായിട്ട് മൂന്ന് ഫേസിലും ഇൻസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റർ പാനൽ വരാം, ഇവിടെ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഓരോ ഫേസും അതിൻ്റെ സർഫേസിൽ തന്നെ ഇൻസെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് തിക്നെസ് കൂട്ടാം, കുറയ്ക്കാം, ഡെപ്ത് കൂട്ടാം, ഇതേപോലെ കുറയ്ക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റൈല് നമുക്ക് ഈ ഒരു ഉദാഹരണം നമുക്ക് സ്ഫിയറിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ഫിയർ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതേപോലെ കുറച്ച് ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ഐ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നമുക്കിതേപോലെ സ്മൂത്തായി ഓരോന്നിൻ്റെയും അതിൻ്റേതായ ഫേസിൽ തന്നെ ഇൻസെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് കൂട്ടാം. ഇനി വെറുതെ രസത്തിന് വേണ്ടി എനിക്ക് വീണ്ടും ഇൻസെറ്റ് ചെയ്യാം. ഇൻസെറ്റ് ചെയ്ത ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ആൾട്ട് ഇ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഇൻഡിവിജ്വൽ ഫേസ്, ഇതേപോലെ എനിക്ക് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലൊരു മോഡൽ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻസെറ്റിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് കടക്കാം.